ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങിൻ്റെ സ്വപ്നവും ചൈനയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവുമായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ പരിസ്ഥിതി രംഗത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന പഠനം പുറത്തു വന്നിരിക്കുകയാണ്. യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന സംഘടനയാണ് പഠനം നടത്തിയത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വൻ വ്യാവസായിക അനുബന്ധ നിക്ഷേപങ്ങൾ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ശക്തിയാകാനുള്ള ശ്രമമാണ് ചൈന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നടക്കുക തെക്കൻ ഏഷ്യയിലാകും. ഇത് മേഖലയുടെ പരിസ്ഥിതി സന്തുലനം തകർക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പെടുന്നനെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം ചൈനയുടെ വ്യാവസായിക നയമാണ്. സ്വന്തം രാജ്യത്ത് ഈ നയം നടപ്പിലാക്കി വ്യാവസായിക കുതിപ്പ് നേടാൻ ചൈനയ്ക്ക് കഴിഞ്ഞിരുന്നു. മറ്റു രാജ്യങ്ങളിലുള്ള വ്യാവസായിക പദ്ധതികളിലും ചൈന ഇതേ നയം തന്നെയാകും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് ഉദാഹരണമായി ചൈനയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ സാമ്പത്തിക ഇടനാഴി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാക് അധിനിവേശ കാശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ ഇടനാഴി പരിസ്ഥിതി ലോല മേഖലയായ ഇവിടെ വൻ വനനശീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ചൈന പണിയാൻ ഉദ്ദേശിക്കുന്ന റോഡുകളിൽ പലതിലൂടെയും ഒരു ദിവസം 7000 ട്രക്കുകളോളം കടന്നുപോകും. ഇവയിൽ നിന്ന് 3.65 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് ബഹിർഗമിക്കുമെന്നാണ് കണക്ക്. ബെൽറ്റ് റോഡ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രൊജക്റ്റുകളെക്കുറിച്ച് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. വടക്കുകിഴക്കൻ കംബോഡിയയിൽ ചൈന പണമുടക്കി നിർമ്മിച്ച ലോവർ സൈസാർ 2 ഡാം പ്രൊജക്ട് കാരണം 5000 ആളുകൾക്ക് കിടപ്പാടം നഷ്ടമായിരുന്നു. മത്സ്യബന്ധനം, വനവിഭവം ശേഖരിക്കൽ തുടങ്ങിയവ ചെയ്ത് ജീവിച്ച തദ്ദേശീയരാണ് ഇങ്ങനെ പെരുവഴിയിലായവരിൽ അധികവും. ബുനോങ്, ബ്രാവോ, കോയ്, ലാവോ, ജറായ് തുടങ്ങിയ ഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നു ഇവർ. ഇവർ പിന്നീട് ദുരിതത്തിലേക്കും പട്ടിണിയിലേക്കും കൂപ്പുകുത്തി. ഈ ഡാം നിർമ്മാണത്തിന് ശേഷം പ്രദേശത്ത് പ്രളയങ്ങളും കൂടുതലാണെന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് അറിയിക്കുന്നു. 2013 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ വിദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനികൾ 679 മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന പഠനങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യം സിയറ ലിയോണയിലെ ബ്ലാക്ക് ജോൺസൺ ബീച്ചിൽ ചൈന ഏറ്റെടുത്തിരിക്കുന്ന വൻകിട ഹാർബർ നിർമ്മാണത്തിനെതിരെയും വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഈ പദ്ധതിയും രാജ്യാന്തര ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ്. ഈ ഹാർബർ വരുന്നത് സിയറ ലിയോണിന്റെ പരിസ്ഥിതിയിൽ വലിയ സ്ഥാനം വഹിക്കുന്ന മഴക്കാടുകളുടെ നാശത്തിനും വഴിവെക്കുമെന്നും രാജ്യത്തെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ടൂറിസം വ്യവസായത്തെ തകർക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. പാപ്പുവ ന്യൂഗിനിയയിൽ ചൈനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോർഗറാഖനിയിലും വലിയ പരിസ്ഥിതി ചൂഷണങ്ങളും തദ്ദേശീയ ദുരന്തങ്ങളും ആരോപിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, വനേഷൻ മീഡിയ.